റോഡിലെ വാഹന നിയമ ലംഘനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് അറിയിക്കാൻ സംവിധാനവുമായി ഗതാഗത വകുപ്പ് സിറ്റിസൺ സെൻട്രൽ ആപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന സംവിധാനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊച്ചിയിൽ നിർവഹിച്ചു. റോഡ് സുരക്ഷാ പദ്ധതികളിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാകാൻ അവസരമൊരുക്കുകയാണ് സിറ്റിസൺ സെന്റിനൽ ആപ്പ് എന്ന പദ്ധതി. റോഡ് നിയമലംഘനത്തിന്റെ തത്സമയ ഫോട്ടോ, വീഡിയോ എന്നിവ മോട്ടോർ വാഹന വകുപ്പിന്റെ എം പരിവാഹൻ ആപ്ലിക്കേഷനിലൂടെ അധികൃതരെ അറിയിക്കാനാകും. വാഹനാപകടങ്ങളും നിയമലംഘനങ്ങളും കുറയ്ക്കുക എന്നതാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്റെ മുമ്പിൽ നടന്ന ഒരു കാര്യം ആരോട് പറയാൻ എന്നുള്ള വിഷയം ഇവിടെ അവസാനിക്കുക. പറയാൻ നിങ്ങൾക്ക് ഒരു വേദിയുണ്ട്. ട്രാഫിക് സംബന്ധമായ കുറ്റകൃത്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കേരളത്തിൽ ആദ്യമായി നമ്മൾ കൊണ്ടുവരികയാണ്. രണ്ട് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളെ പോലെ പ്രതിബദ്ധതയുള്ള ജനങ്ങൾ വിദ്യാഭ്യാസം കൊണ്ടും നിയമങ്ങളെ അനുസരിക്കുന്ന കാര്യത്തിൽ മലയാളികൾക്കുള്ള പ്രതിബദ്ധത മറ്റ് സംസ്ഥാനങ്ങളിലില്ല. അതിൽ മുൻപന്തി നിൽക്കുന്ന മലയാളിക്ക് ഒരു അവസരം നൽകുകയാണ്. അവനവന് തന്നെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആവാം. ഇത്തരത്തിൽ വരുമ്പോൾ വൻതോതിൽ കുറ്റകൃത്യം കുറയും. ഞാനൊരു വണ്ടി ഓടിക്കുന്ന ആളെ ഞാനും കരുതും, ഏതവനാണോ അത് എടുത്ത് കൊടുക്കാൻ പോകുന്ന കുഴപ്പമാവുമല്ലോ എന്ന ചിന്ത എനിക്കുണ്ടാവും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് താങ്കളുടെ സംസ്ഥാനം ഏതാണ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് താങ്കളുടെ പേര്, മൊബൈൽ ഫോൺ നമ്പർ, 6 അക്ക MPIN, ഇമെയിൽ വിലാസം എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യേണ്ടതും മൊബൈൽ ഫോണിലേക്ക് വരുന്ന OTP നൽകി വെരിഫൈ ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കേഷനിൽ താങ്കളുടേതായി ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുമാണ്. അതിനുശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പരും 6 അക്ക MPIN നൽകി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. തുടർന്ന് സിറ്റിസൺ സെന്റിനൽ എന്ന ഭാഗം തുറക്കുമ്പോൾ കാണുന്ന റിപ്പോർട്ട് ട്രാഫിക് വയലേഷൻ എന്നത് ഓപ്പൺ ചെയ്ത് താങ്കൾ ദൃക്സാക്ഷിയായ ഗതാഗത നിയമലംഘനത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ചേർക്കാവുന്നതാണ്. തുടർന്ന് നിയമലംഘനം നടത്തുന്നതിന് ഉപയോഗിച്ച വാഹനത്തിന്റെ പദ്ധതി ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിയാൽ റോഡിലെ നിയമലംഘനങ്ങൾക്ക് കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജനം, കൊച്ചി.